Assalamu alaikum wa rahmatullahi ta'ala wa barakatuh. Allahumma salli ala Sayyidina Muhammadin al-Fatih lima ughliq wal khatim lima sabaq nasir al-haqq bil-haqq wal-hadi ila siratik al-mustaqim wa ala alihi haqq qadrihi wa miqdarihi al-azim. Inshallah, ഇന്ന് നമ്മൾ പറയുന്നത് സൂറത്തുൽ ഇഖ്ലാസിന്റെ ചില മഹത്വങ്ങളെ കുറിച്ചാണ്. ഒരുപാട് ഫളായിലുകൾ നിറഞ്ഞ ഒരുപാട് ഫവായിദുകൾ നിറഞ്ഞ ഒരു അതിമഹത്തായ സൂറത്താണ് സൂറത്തുൽ ഇഖ്ലാസ് എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സൂറത്തിൻ്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മെ എല്ലാവരെയും അവൻ്റെ മുത്തഖീങ്ങളിലും മുഅ്മിനീങ്ങളിലും ഉൾപ്പെടുത്തട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് എന്തായാലും നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ സൂറത്തുൽ ഇഖ്ലാസിൻ്റെ അല്പമഹത്വങ്ങൾ നമുക്ക് കേൾക്കാം. അല്ലാഹു നമുക്കത് നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ തൗഫീഖ് നൽകട്ടെ ഇൻഷാ അല്ലാഹ്. ആദ്യം നമുക്ക് സൂറത്തുൽ ഇഖ്ലാസ് ഒരു തവണ പാരായണം ചെയ്യാം, എന്നിട്ട് ഇൻഷാ അല്ലാഹ് അല്പമഹത്വങ്ങൾ പറയാം. بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد. ഇതാണ് സൂറത്തുൽ ഇഖ്ലാസ് എന്ന് പറയുന്ന സൂറത്ത്. സൂറത്തുൽ ഇഖ്ലാസിന്റെ മഹത്വങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹിൽ നിന്ന് ഉദ്ധരിച്ച ഒരു ഹദീസ് നമുക്ക് കാണാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനോട് ഒരിക്കൽ ചോദിച്ചുവത്രേ, എല്ലാ രാത്രിയിലും ഖുർആനിൻ്റെ മൂന്നിലൊന്ന് ഓതാൻ നിങ്ങൾക്ക് പ്രയാസമാകുമോ എന്ന് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ സ്വഹാബത്തിനോട് ചോദിച്ചു. അപ്പോൾ സ്വഹാബത്തിനാകെ സംശയം. അപ്പോൾ സ്വഹാബത്ത് തിരിച്ചു ചോദിച്ചു, ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു, അങ്ങനെ ആർക്കാണ് കഴിയുക? അപ്പോൾ ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങൾ രാത്രിയിൽ സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യുക. ഇൻഷാ അല്ലാഹ് അങ്ങനെ പാരായണം ചെയ്താൽ ഖുർആനിൻ്റെ മൂന്നിലൊന്ന് പാരായണം ചെയ്തതിൻ്റെ സ്ഥാനത്ത് ആ സൂറത്തുൽ ഇഖ്ലാസ് നിൽക്കുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. ഇതാണ് സൂറത്തുൽ ഇഖ്ലാസിൻ്റെ ഒന്നാമത്തെ മഹത്വം. അതുപോലെ തന്നെ സൂറത്തുൽ ഇഖ്ലാസിൻ്റെ മറ്റു മഹത്വങ്ങളിൽ പെട്ടതാണ് സൂറത്തുൽ ഇഖ്ലാസ് എന്ന് പറയുന്ന ഈ അതിമഹത്തായ സൂറത്ത്. ചെങ്കണ്ണ് അതുപോലെ തന്നെ ചോരക്കുരു പോലത്തെ രോഗം ബാധിച്ചവർക്ക് ഇതൊരു ആത്മീയമായ ഒരു ഒറ്റമൂലിയാണ്. അവർക്ക് അവരുടെ ആ രോഗം സുഖപ്പെടാൻ, അത് ശിഫയാകാൻ അവരെ സഹായിക്കുന്ന ഒരു ആത്മീയമായ ഒരു പരിഹാരമാണ് ഈ സൂറത്തുൽ ഇഖ്ലാസ് എന്നുള്ളത്. ഇത് ഓതിയാൽ ഇൻഷാ അല്ലാഹ് അവരുടെ ആ രോഗം ശിഫയാകും. ഇതാണ് രണ്ടാമത്തെ മഹത്വം. അതുപോലെ തന്നെ സൂറത്തുൽ ഇഖ്ലാസ് ഒരു വ്യക്തി വീട്ടിൽ പ്രവേശിക്കുന്ന സമയത്ത് സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്താൽ ആ വീട്ടിൽ അവനിക്ക് ദാരിദ്ര്യം അനുഭവിക്കേണ്ടി വരില്ല. ദാരിദ്ര്യത്തിൽ നിന്ന് മുക്തമായൊരു ജീവിതം ഇൻഷാ അല്ലാഹ് അവനിക്ക് സൂറത്തുൽ ഇഖ്ലാസ് അവൻ്റെ വീട്ടിലേക്ക് പ്രവേശിക്കുന്ന അവസരത്തിൽ ചൊല്ലിയാൽ അവനിക്ക് ലഭിക്കും ഇൻഷാ അല്ലാഹ്. അതുപോലെ തന്നെ സൂറത്തുൽ ഇഖ്ലാസിൻ്റെ മഹത്വങ്ങളെക്കുറിച്ച് പറയുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു മഹത്വമാണ്, ഒരു വ്യക്തി സൂറത്തുൽ ഇഖ്ലാസ് 200 തവണ പാരായണം ചെയ്താൽ അല്ലാഹു അവൻ്റെ 200 വർഷത്തെ ചെറുപാപങ്ങൾ പുറത്തു കൊടുക്കും. മനസ്സിലാക്കുക, 200 വർഷത്തെ ചെറുപാപങ്ങൾ അല്ലാഹു അവനിക്ക് 200 തവണ സൂറത്തുൽ ഇഖ്ലാസ് ചൊല്ലുന്നതിലൂടെ പുറത്തു കൊടുക്കും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതുപോലെ തന്നെ ഒരു വ്യക്തി സൂറത്തുൽ ഇഖ്ലാസ് ചൊല്ലിയിട്ട് അത് മരണപ്പെട്ടവർക്ക് വേണ്ടി ഹദിയ ചെയ്താൽ വിശുദ്ധ ഖുർആൻ മുഴുവൻ ഓതിയതിൻ്റെ പ്രതിഫലം മരണപ്പെട്ടവന് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നതാണ്. അഥവാ നമ്മിൽ നിന്നും മരണപ്പെട്ടു പോയ നമ്മുടെ വാപ്പ, നമ്മുടെ ഉമ്മ, അതുപോലെ നമ്മളുമായി ബന്ധപ്പെട്ടവരൊക്കെ മരണപ്പെട്ടു പോയിട്ടുണ്ടാകും. അവർക്ക് വേണ്ടി നമ്മൾ സൂറത്തുൽ ഇഖ്ലാസ് ചൊല്ലിയിട്ട് അവർക്ക് വേണ്ടി ഹദിയ ചെയ്യുക, അള്ളാഹുവിനോട് അവർക്ക് അതിൻ്റെ പ്രതിഫലം, അതിൻ്റെ മിസ്റ്റർ സവാബ് എത്തിച്ചു കൊടുക്കാൻ നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുക. അങ്ങനെ ചെയ്താൽ അള്ളാഹു അവർക്ക് നൽകുന്നത് ഖുർആൻ പൂർണ്ണമായും ഖത്തം തീർത്തതിൻ്റെ പ്രതിഫലമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകുന്നത്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതുപോലെ തന്നെ സൂറത്തുൽ ഇഖ്ലാസിൻ്റെ മഹത്വത്തെക്കുറിച്ച് പറയുന്ന ഒരു ഹദീസ് നമുക്ക് കാണാൻ കഴിയും. മഹാനായ അനസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഉദ്ധരിക്കുന്ന ഒരു ഹദീസ്. ഒരിക്കൽ മഹാനായ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരു വ്യക്തി പറഞ്ഞു, എത്രേ, എൻ്റെ സഹോദരന് സൂറത്തുൽ ഇഖ്ലാസ് വളരെ വലിയ ഇഷ്ടമാണ് റസൂലെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, എത്രേ, ആ വ്യക്തിയോട്, എന്നാൽ അവനോട് സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കുക എന്ന്.
ഇത്രയും മഹത്തരമേറിയ ഒരു സൂറത്താണ് സൂറത്തുൽ ഇഖ്ലാസ്. സൂറത്തുൽ ഇഖ്ലാസിനെ ഇഷ്ടം വെച്ച ഒരു വ്യക്തിയുടെ കഥയാണ് പറഞ്ഞത്, ഇഷ്ടം വെച്ചു എന്നാണ് പറഞ്ഞത്. അപ്പോഴാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, എന്നാൽ അവനോട് നിങ്ങൾ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കുക എന്ന്. അപ്പോൾ ഇത് നിത്യമായി ചൊല്ലുന്നവൻ്റെ അവസ്ഥ എന്തായിരിക്കും? അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതുപോലെ തന്നെ മഹാനായ അലി റളിയല്ലാഹു അൻഹു ഈ ഒരു സൂറത്തുൽ ഇഖ്ലാസിൻ്റെ മഹത്വത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഒരു വ്യക്തി സുബ്ഹി നിസ്കാര ശേഷം 11 പ്രാവശ്യം സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്താൽ പിശാജ് പരിശ്രമിച്ചാൽ പോലും അവനെ തെറ്റ് ചെയ്യാൻ മനസ്സ് വരികയില്ല എന്ന്. അത്രയും പവർഫുള്ളാണ്, അഥവാ തെറ്റ് ചെയ്യുമെന്ന് ഉറപ്പുള്ള വ്യക്തി, അല്ലെങ്കിൽ അവൻ പിശാജിൻ്റെ കുതന്ത്രങ്ങൾക്ക് വഴങ്ങും എന്ന് ഉറപ്പുള്ള വ്യക്തി, ഇൻഷാ അള്ളാഹ് സുബഹിക്ക് ശേഷം 11 തവണ സൂറത്തുൽ ഇഖ്ലാസ് നല്ല നിയ്യത്തോടുകൂടെ ഇൻഷാ അള്ളാഹ് പാരായണം ചെയ്താൽ പിശാജ് പരിശ്രമിച്ചാൽ പോലും അവനെ തെറ്റിലേക്ക് കൊണ്ടിടാൻ, അവനെ തെറ്റ് ചെയ്യിപ്പിക്കാൻ അവന് കഴിയില്ല എന്ന് മഹാനായ അലി റളിയല്ലാഹു അൻഹു സൂറത്തുൽ ഇഖ്ലാസിൻ്റെ മഹത്വത്തെക്കുറിച്ച് നമ്മെ പഠിപ്പിക്കുന്നു. അപ്പോൾ മനസ്സിലായല്ലോ, ഇങ്ങനെ ഒരുപാട് ഒരുപാട് മഹത്വങ്ങളുണ്ട്. നമ്മൾ വളരെ ചുരുങ്ങിയ ചില മഹത്വങ്ങളാണ് പറയുന്നത്. ഇനി ഒരു വ്യക്തി സൂറത്തുൽ ഇഖ്ലാസ് അവനക്ക് കഴിയുന്നത് എത്രയാണോ അത്ര തവണ നിത്യമായി പതിവായി അവൻ ചൊല്ലിയാൽ അവനിലേക്ക് സർവ നന്മകളും വന്നു ചേരുന്നതാണ്. അതുപോലെ തന്നെ ഐഹികവും പാരിത്രികവുമായ നാശങ്ങൾ അവനെ തൊട്ട് ഈ സൂറത്തുൽ ഇഖ്ലാസിലൂടെ പ്രതിരോധിക്കപ്പെടുന്നതാണ്. മനസ്സിലായല്ലോ, ഇത്രയും വലിയ നേട്ടങ്ങൾ നമുക്ക് സൂറത്തുൽ ഇഖ്ലാസ് പതിവാക്കുന്നതിലൂടെ ലഭിക്കുന്നതാണ്. ഇങ്ങനെ ഒരുപാട് ഒരുപാട് മഹത്വങ്ങൾ നിറഞ്ഞ, ഗുണഫലങ്ങൾ നിറഞ്ഞ ഒരു ചെറിയ സൂറത്താണ് സൂറത്തുൽ ഇഖ്ലാസ് എന്നുള്ളത്. വലിപ്പത്തിൽ ചെറുതാണെങ്കിലും ഫലത്തിൽ അതീവ വലുതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അത് മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്താനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നന്മ തോന്നിയാൽ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസുമായി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കണ്ടുമുട്ടാം. ഇലൽ ലിഖാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതു. ഊസീകും ബിദ്ദുആ. സ്വല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.